കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇന്ത്യയിൽ എല്ലായിടത്തും ചായയെ എല്ലാവരും തുല്യമായി സ്നേഹിക്കുന്നു. ചായ ഉണ്ടാക്കുന്ന രീതി ഓരോ സ്ഥലവും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിട്ടാണെങ്കിലും ചായയോടുള്ള നമ്മുടെ സ്നേഹം ശരിക്കും എല്ലായിടത്തും ഒരുപോലെ തന്നെയാണെന്ന് നമുക്ക് പറയാം. ഇന്ത്യയിലുടനീളം ഏറ്റവും പ്രിയപ്പെട്ട പാനീയങ്ങളിലൊന്നാണ് ചായ എന്ന് നമുക്ക് നിസ്സംശയം തന്നെ പറയാം. പറയാനാണെങ്കിൽ നമുക്കും ഒരുപാട് നല്ല ചായ ഓർമ്മകൾ ഉണ്ടാകും. നല്ല മഴക്കാലത്ത് ഉമ്മറത്ത് നല്ല ചൂട് ചായ ഊതി ഊതി കുടിക്കുന്ന ആ ഒരു സുഖം, അതുപോലെ തന്നെ ക്ഷീണിച്ച് വീട്ടിലെത്തുമ്പോൾ കിട്ടുന്ന ഒരു ഗ്ലാസ് ചായയുടെ ആ ഒരു സുഖം, ട്രെയിൻ യാത്രക്കിടയിൽ ഓടിയകലുന്ന കാഴ്ചകളൊക്കെ കണ്ട് കുടിക്കുന്ന ഒരു ചായയുടെ സുഖം, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ആരെങ്കിലും നമുക്ക് വാങ്ങിത്തരുന്ന ചായയുടെ സുഖം, അങ്ങനെ അങ്ങനെ ചായ പുരാണത്തിന് ഒരിക്കലും ഒരു അവസാനമാകുന്നില്ല. അപ്പം നമുക്ക് ഈ മഴക്കാലത്ത് നല്ലൊരു സ്പെഷ്യൽ മസാല ചായ കുടിച്ചാലോ? ഈ കൊറോണ കാലത്ത് ഈ മസാല ടീയെ നമുക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി ടീ എന്നും കൂടി വിളിക്കാം. ഇതെന്നല്ലാതെ മസാല ചായക്ക് വേറെയും ചില ഗുണങ്ങളും കൂടി ഉണ്ട്. നമ്മുടെ ക്ഷീണം അകറ്റാനും അതുപോലെ തന്നെ പനിയിൽ നിന്ന് രക്ഷ നേടാനും ഒക്കെ നമുക്ക് മസാല ടീ ഉപയോഗിക്കാം. എല്ലാ സ്പൈസസും അടങ്ങിയത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ദഹനത്തിനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ തൊണ്ടവേദനയ്ക്കും തലവേദനയ്ക്കും ഒക്കെ വളരെ ആശ്വാസമാണ് ഈ മസാല ടീ. നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും സ്ഥിരമായി കുടിക്കുന്നത് വഴി നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ചായയാണ് ഈ മസാല ചായ. അപ്പം നമ്മുടെ മസാല ചായ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഇതൊക്കെയാണ്. ഓൾ സ്പൈസസ് ആണ്, അതുപോലെ തന്നെ 3 കഷ്ണം ഇഞ്ചി. ഇതെല്ലാം കൂടി ഒരു ഇടികളിൽ വെച്ച് നമുക്ക് ചതച്ചെടുക്കുകയാണ് ആദ്യം വേണ്ടത്. ആ സമയത്ത് തന്നെ നമ്മളൊരു പാനിൽ വെള്ളം അവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചി ആ തിളയ്ക്കാനായ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ മസാലാസ്, അത് എല്ലാം കൂടി ഒന്ന് നമ്മൾ ചതച്ചെടുക്കുകയാണ്. ചതച്ചതിന് ശേഷം അതും ആ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ചായയുടെ വെള്ളം നന്നായിട്ട് വെട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നേരം തീ കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ആ കുറഞ്ഞ തീയിൽ കിടന്ന് ആ മസാലയൊക്കെ നന്നായി തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു വലിയ ഗ്ലാസ് നിറച്ച് പാലെടുത്തിട്ടുണ്ട്. ആ പാൽ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. ഞാൻ ചായക്കായിട്ട് 1/2 ഗ്ലാസ് വെള്ളമായിരുന്നു വെച്ചത്. അപ്പോൾ ഒരു വലിയ ഗ്ലാസ് നിറച്ച് പാല് ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് തീ കുറച്ച് വെച്ച് തിളപ്പിക്കാം. തീ കുറച്ച് വെച്ച് തിളപ്പിച്ചാലേ അതിൻ്റെ ആ മസാലയുടെ സത്തും ഇഞ്ചിയുടെ സത്തൊക്കെ നന്നായിട്ട് നമ്മുടെ ചായയിലേക്ക് ഇറങ്ങുള്ളൂ. തീ കുറച്ച് വെച്ച് ഇങ്ങനെ നന്നായി വിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 സ്പൂണ് ചായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ കടുപ്പം അനുസരിച്ച് നിങ്ങൾക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മധുരമനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റും കൂടി ഇങ്ങനെ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ചായ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചായ അരിച്ചെടുക്കട്ടെ. അരിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടതൊന്ന് അടിച്ചെടുക്കണം. ചായ നന്നായിട്ട് അടിച്ചെടുത്താൽ മാത്രം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് അരിച്ച് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് എല്ലാവർക്കും കൊടുക്കാം. നല്ല സ്വാദും അതുപോലെ തന്നെ നല്ലൊരു മണവും ഒക്കെയുള്ള ഒരു നല്ലൊരു ചായയാണ് ഈ മഴക്കാലത്ത് നമുക്ക് കുടുംബത്തോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടെംപ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചായയാണ്. ചായപ്രേമികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. ഒരു തവണ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും കുടിക്കണം എന്നുള്ളതാണ് ഈ ഒരു മസാല ടീയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇതുവരെ തയ്യാറാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.